Hi friends, welcome to the video. I am going to show you a little seed. Now, I will pick a little bit of 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 a ഒരു പാത്രം മണ്ണും അതുപോലെ തന്നെ അതിന്റെ ഒരു പകുതി മണലും ഒരു പിടി കമ്പോസ്റ്റും ആണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഹോൾ ഉള്ള ഒരു ചട്ടി എടുക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ മണ്ണും അതുപോലെ മണലും കമ്പോസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചകിരിച്ചോറ് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷെ മണൽ ഉണ്ടെങ്കിൽ പിന്നെ ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ഇപ്പോ ഇതില് ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് ചിക്കൻ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി ആണ് ട്ടാ അല്ല ചിക്കൻ പെട്ടെന്ന് ഈ തൈകൾ ഉണ്ടാവുമ്പോൾ അതിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും കഴിയുന്നതും വിത്ത് പാവുമ്പോൾ അധികം വളങ്ങൾ ചേർക്കണ്ട കുറച്ച് എന്തെങ്കിലും മാത്രം ചേർത്താൽ മതി നമുക്ക് തൈ പറിച്ചു വെക്കുമ്പോൾ നന്നായി വളമൊക്കെ ഇട്ടിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് പാവാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്ന ചട്ടിയുടെ ഹോൾ അടയാതിരിക്കാൻ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഈ പോട്ടിംഗ് നിറയ്ക്കാം ട്ടാ അപ്പ പോട്ടിന്റെ ഒരു മുക്കാ ഭാഗം നമുക്ക് ഈ പോട്ടി മിക്സ് നിറയ്ക്കാം അതിൽ വലിയ കല്ലുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറക്കി കളഞ്ഞോളൂ ട്ടാ അതുപോലെ കട്ട പിടിക്കാത്ത മണ്ണ് വേണം ട്ടാ നല്ല കട്ട പിടിക്കണ മണ്ണ് എടുക്കരുത് മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോ ഇതിൽ മണലൊക്കെ ചേർത്തത് മണലില്ലാച്ചെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ചേർത്താൽ മതി ട്ടാ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഇളക്കുള്ളതായി തീരും ഈ ചട്ടിയിലെ പോട്ടി മിക്സ് പാകത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കുലുക്കുക അതിൻ്റെ കല്ലങ്ങാനും ഉണ്ടാക്കി അതൊക്കെ മുകളിലേക്ക് വരും അപ്പോൾ അതൊക്കെ പറക്കി കളയുക എന്നിട്ട് കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ നിരപ്പാക്കുക ട്ടാ ഒന്ന് മെല്ലെ തട്ടിയിട്ട് നിരപ്പാക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക നമ്മളെന്താ വെച്ചാൽ ഇനി വിത്ത് പാവിയതിന് ശേഷം നന്നായി നനയ്ക്കില്ല തെളിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അടിയിലൊരു തണുപ്പ് ആ അടിയിലിട്ട മണ്ണൊന്ന് നനയാൻ വേണ്ടിയിട്ടാണ് ആ നനച്ചു കൊടുക്കുന്നത് നമ്മളിതിൽ ചേർക്കുന്ന ചാണകപ്പൊടി കൂടിയാലും അതുപോലെ വെള്ളം നനക്കിൽ കൂടിയാലും ഒക്കെയാണ് തൈ എല്ലാം മുളച്ചുണ്ടാവും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാം വടി വീഴുന്നു എന്ന് പറയുന്നില്ലേ അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ പിറ്റോണിയുടെ സിംഗിൾ പെറ്റലിൻ്റെ വിത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും വിത്ത് കിട്ടുക ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി വിത്താണ് കേട്ടോ ഞാൻ എടുത്ത് പാവുന്നത് അപ്പോൾ നമ്മളത് ഈ പോട്ടി മിക്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് മണ്ണ് ആ പൊടി മണ്ണില്ലേ നമ്മൾ ഈ പോട്ടി മിക്സ് തന്നെ അതന്നെ അതിൻ്റെ മീതെ ഒന്ന് ചെറുതായിട്ടൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ മീതെ നല്ല കട്ടിയിലിടരുത് കേട്ടോ ചെറിയൊരു ലെയർ മാത്രം മതി അതുപോലെ നമ്മളിനി ഇത് നനയ്ക്കുമ്പോൾ വെള്ളം അധികം കുത്തി ഒഴിക്കരുത് കേട്ടോ ചെറുതായിട്ട് കയ്യിലെടുത്ത് മെല്ലെ കുറഞ്ഞു കൊടുത്താൽ മതി അതുപോലെ ദിവസം ഒന്ന് നനവുണ്ടോയെന്ന് നോക്കിയിട്ട് നനവില്ലെങ്കിൽ നനച്ചു കൊടുക്കുക വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ ഈ വിത്ത് പാവിയതിന് ശേഷമേ ആ ചട്ടിയുടെ മുകളിൽ ഈ ചോക്കൊണ്ടൊന്ന് വരച്ചാൽ മതി അങ്ങനെ വരച്ചു കൊടുത്താൽ പിന്നെ ഉറുമ്പൊന്നും നമ്മുടെ ചട്ടിയിലേക്ക് കയറിയിട്ട് വിത്തൊന്നും നശിപ്പിക്കില്ല ഇതുപോലെ ഞാൻ മുന്നേ പാവി വെച്ചിട്ട് മുളച്ച വിത്തുകളാണ് കേട്ടത് അപ്പോൾ ഇനിയിപ്പോൾ പിറ്റോണിയുടെ സീഡ് കിട്ടുന്നവരൊക്കെ ഇതുപോലെ അധികം വളമൊന്നും ചേർക്കാതെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് എല്ലാ വിത്തും പാവി മുളപ്പിക്കാൻ നോക്കുക കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് കേട്ടോ എല്ലാവർക്കും നന്ദി